കർത്താവിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. കഴിഞ്ഞ 5 ആഴ്ചകളിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിന്റെ പഠനത്തിനായി കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ ദൈവസന്നിധിയിലേറെ നന്ദിയുള്ളവനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ദൈവം തന്നതായിരിക്കുന്ന എല്ലാ നന്മകൾക്കും ദൈവം തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഇത്രത്തോളം ബലപ്പെടുത്തിയ കൃപ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തികൾ അല്ലെങ്കിൽ ശക്തി തുടർന്നും ബലപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് ഇടവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്, 5-6 ക്ലാസ്സുകളിലായിട്ട് ഈ വിഷയം പറയണമെന്നാണ് താല്പര്യപ്പെട്ടത്. യഥാർത്ഥ ശത്രുവിനെ അറിയുക എന്നുള്ള വിഷയം ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്, ഒരു ഒരു വലിയൊരു ചലഞ്ച് തന്നെയാണ്. എങ്കിലും അതിൻ്റെ വളരെ അത്യന്താപേക്ഷിതമായ, വളരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കുറിക്കൊള്ളേണ്ടതായ ചില കാര്യങ്ങൾ മാത്രം ഒരു 5 തത്വങ്ങളിലൂടെ, 5 പ്രിൻസിപ്പിൾസ് ആണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ആ തത്വങ്ങൾ കൂടുതലായിട്ട് വിപുലീകരിച്ചും വിശദമാക്കിയും ഒക്കെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുമെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തിരി ദീർഘിപ്പിച്ച് അത് പോകുന്നതിനോട് എനിക്കും വ്യക്തിപരമായി താല്പര്യം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് 5-6 ക്ലാസ്സുകളിലായി ഈ വിഷയം പരിമിതപ്പെടുത്താം എന്ന് പറയാനായിട്ടിട വന്നത്. കർത്താവ് ഇന്ന് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ ആത്മമിത്രത്തിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നടത്തിയ ഈ ക്ലാസിന്റെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് വരുന്നത്. ഞാന് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇത് പറഞ്ഞ് ചില വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ആ ഉദ്ദേശിച്ച ആ ഒരു സമയത്തിനകത്ത് പരിമിതപ്പെടുത്താനായിട്ട് കഴിയാതെ വരുന്നത് കൊണ്ട് ആ വിഷയത്തിലേക്ക് ഇപ്പോഴും പോകാനായിട്ട് കഴിയുന്നില്ല. കാരണം ഒരു ശത്രു എന്ന് നമ്മൾ പറയുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിലെ ശത്രു എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ശത്രു പിശാചാണ്. എന്നാൽ അപ്പോൾ തന്നെ ലോകവും നമ്മുടെ ജഡവും ഒക്കെ നമ്മുടെ ശത്രുവായിട്ട് തന്നെ ഇരിക്കുന്നു. നാം അത് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഈ പിശാചാണ് വാസ്തവത്തിൽ ലോകത്തെയും ജഡത്തെയും ഒക്കെ ഒരു തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മെ തൻ്റെ ആ പദ്ധതികൾക്കുള്ളിൽ നിർത്തി നമ്മെ ദൈവസന്നിധിയിൽ കുറവുള്ളവരാക്കാൻ, പ്രത്യേകിച്ച് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രതിഫലങ്ങളെ നഷ്ടപ്പെടുത്തി കളയത്തക്ക നിലയിൽ നമ്മെ ആക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് പിശാചാണ്. ലോകത്തെയും നമ്മുടെ ജഡത്തെയും ഒക്കെ മുഖാന്തരങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയാം, ഒരിക്കലും ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ, അതായത് രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ, നമ്മൾ പറഞ്ഞു വന്ന അവസാനത്തെ പോയിന്റ്, ആ ലാസ്റ്റ് പോയിന്റ് പ്രിയ സഹോദരൻ ബ്ലേസൺ അത് ആവർത്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ അവസാനത്തെ പോയിന്റിലേക്കാണ് വന്നത്. നാം പറഞ്ഞതായ കാര്യം, ആസ് ബിലീവേഴ്സ് ഇൻ ക്രൈസ്റ്റ് വി ഡു നോട്ട് ഫൈറ്റ് ഫോർ വിക്ടറി ബട്ട് വി ഫൈറ്റ് ഫ്രം വിക്ടറി. ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും ഒരു വിജയത്തിന് വേണ്ടി പൊരുതുകയല്ല, അല്ലെങ്കിൽ വിജയത്തിന് വേണ്ടി പോരാടുകയല്ല, ബട്ട് വി ഫൈറ്റ് ഫ്രം വിക്ടറി. നാം വിജയത്തിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ഒരു വലിയ വിജയമുണ്ട്. ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിൽ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചതായ ആ ക്രൂശു മരണത്തിലൂടെ നമുക്ക് പിശാചിന്റെ മേൽ ഒരു വലിയ വിജയം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്കത് അവകാശമാക്കി കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ആ വിജയത്തിൽ നിന്നുകൊണ്ടാണ് അവിടെ നമുക്ക് ജയം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ അവിടെ നാം ആ ജയത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയതായ ഒരു ഒരു പരിശ്രമം എന്ന് പറയുന്നത്. ഞാനത് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് ദൈവ പൈതലായിട്ട് തീർന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണ് നീ എങ്കിൽ, എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയോടും ഞാൻ പറയുകയാണ്, നിന്റെ ജീവിതത്തിലേക്ക്
തള്ളിക്കയറാനായിട്ട് പിശാചിന് കഴിയില്ല. നിന്റെ ഹൃദയത്തിനകത്തേക്കോ നിന്റെ ജീവിതത്തിനകത്തേക്കോ ആ വാതിൽ തള്ളി തുറന്നു. നമുക്കറിയാം ഈ ചില ഓരോ രാജ്യത്ത് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലുള്ള കള്ളന്മാർ വ്യത്യസ്തമായ രീതികളാണ് സ്വീകരിക്കുന്നത്. ചില സ്ഥലങ്ങളിലുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ ചില കള്ളന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ചെന്ന വഴി വാതിൽ തല്ലിപ്പൊളിച്ച് ഇടിച്ച് പൊളിച്ച് അകത്തോട്ട് കയറുന്ന പരിപാടി ഒന്നുമില്ല. അവര് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് എല്ലായിടത്തും ചെന്ന് വീടിന്റെ പുറകുവശമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി എവിടെയെങ്കിലും ഏതെങ്കിലും ജനലോ വാതിലോ ഒക്കെ പൂട്ടാതെ മറന്നിട്ട് മറന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് അവര് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. പിശാച് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു 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 ഹി കനോട്ട് ബ്രേക്ക് ഇൻ ടു അവർ ലൈഫ്സ്. അവൻ ഒരു അവൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാനായിട്ട് കഴിയില്ല. പിന്നെ എങ്ങനെയാ അവൻ കയറുന്നേ? നമ്മൾ ചില വാതിലുകൾ കുറ്റിയിടാതെ ഇട്ടേക്കുന്നത്. നമ്മൾ ചില വാതിലുകൾ കുറ്റിയിടാതെ സൂക്ഷ്മമായിട്ട് അടയ്ക്കാതെ ഭദ്രമാക്കി ആ സൂക്ഷിക്കാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഒരു ചെറിയ വിടവ് അവൻ ഇട്ട് കൊടുത്തിരിക്കുക. നമ്മൾ അനുവദിക്കാതെ, ഞാൻ ഈ പറയുന്നതായ കാര്യം വളരെ ശ്രദ്ധിച്ചോളണം, നമ്മൾ അനുവദിച്ചു കൊടുക്കാതെ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഈ ജഡത്തെ, നമ്മുടെ ജഡത്തെ അവൻ ഒരു അവന്റെ ആയുധമായിട്ട് അല്ലെങ്കിൽ നമ്മെ വഷളാക്കാനായിട്ട് നമ്മെ തെറ്റിക്കാനായിട്ട് നമ്മുടെ ജഡത്തെ അവൻ ഉപയോഗിക്കുന്നത് ആ തരത്തിലാണ്. നമ്മള് ചില വാതിലുകൾ പൂട്ടാതെ അടയ്ക്കാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാതെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പിശാചിന് അകത്ത് കയറാനായിട്ട് പറ്റുന്നത്. അതല്ലെങ്കിൽ അവൻ ഒരിക്കലും തള്ളി തുറന്ന് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കയറാനായിട്ട് പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചു, ഒന്ന് യോഹന്നാൻ 4:4 നാലാമത്തെ വാക്യത്തിൽ നമുക്കൊരു വലിയ ഒരു ശക്തമായിരിക്കുന്ന ഒരു 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 വാക്യം നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ എന്നാണ്. ഹി ദാറ്റ് ഈസ് ഇൻ യു ഈസ് ഗ്രേറ്റർ ദാൻ ഹി ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ്. എത്ര ശക്തമാണെന്നറിയാമോ ആ വാക്യം? നാം അതിനെ നിസാരമായിട്ട് കാണരുത്. ലോകത്തിലുള്ളവൻ എന്ന് പറഞ്ഞാൽ പിശാച് നമ്മളിലുള്ളവന്റെ അത്രയും വലുതല്ല. നിങ്ങളിലുള്ളവൻ, എന്നിലുള്ളവൻ, എന്നിലുള്ളതായിരിക്കുന്ന ആ ദൈവത്തിന്റെ ആത്മാവ് ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് ആ എന്നിലുള്ള ദൈവാത്മാവിന്റെ ശക്തിയാൽ എനിക്ക് ഈ ലോകത്തിലുള്ളവനെ കീഴടക്കാനായിട്ടോ അവനെ ഓടിക്കാനായിട്ടോ ഒരു പ്രയാസമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായിരിക്കുന്ന ഈ ദൈവാത്മാവിന്റെ ശക്തിയെ നാം പ്രയോജനപ്പെടുത്താതിരുന്നാൽ അതിനെ നാം ദുഃഖിപ്പിക്കുകയും അതിനെ നിഷേധിക്കുകയും അല്ലെങ്കിൽ നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന പോലെ ആത്മാവിനെ കെടുത്തുകളയും ആത്മാവിനെ ദുഃഖിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മിൽ നിന്നുണ്ടാകുമ്പോഴാണ് പിശാച് നമ്മുടെ ഉള്ളിൽ കയറുന്നത്. അല്ലെങ്കിൽ ഉള്ളിൽ കയറുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പിശാച് നമ്മളുടെ ഈ ഈ ഡീമൺ പൊസഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അതായത് ഒരാളിൽ ഭൂതം വന്ന് വസിക്കുക എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു കാര്യത്തെ വിശ്വാസി പേടിക്കണ്ട, അങ്ങനെ ഒരിക്കലും നടക്കില്ല. ചില ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് കേട്ടോ, വിശ്വാസികൾക്കും അതുപോലെയുള്ള ഭൂതബാധയൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. ഈ ഡീമൺ പൊസഷൻ എന്ന് പറയുന്നത് ഞാൻ വളരെ ശക്തമായി വിശ്വസിക്കുന്നു, ഒരു വിശ്വാസിയിൽ ഒരിക്കലും ഒരു ഇതുപോലെ ഒരു പിശാചിന്റെ ഒരു ആത്മാവിന് വന്ന് വസിക്കാനായിട്ട് കഴിയില്ല. കാരണം ദൈവാത്മാവ് അവിടെ ഉണ്ട്. എന്നിൽ ദൈവാത്മാവ് ഉള്ളിടത്തോളം ഒരു ഭൂതത്തിന് ഇതിനകത്ത് കയറാൻ കഴിയില്ല. പുറത്തു നിന്ന് എന്തെല്ലാം ഒക്കെ അഭ്യാസം കാണിക്കാൻ പറ്റും അതൊക്കെ കാണിക്കും. പിന്നെ എന്റെ ഈ തരത്തിലുള്ളതായിരിക്കുന്ന പ്രവൃത്തികൾ, എന്നിൽ ഉള്ളതായിരിക്കുന്ന പല കെയർലെസ്നെസ് അശ്രദ്ധകൾ, അതൊക്കെയാണ് പലപ്പോഴും പിശാച് മുതലെടുത്ത് നമ്മിൽ അത് പലതും പ്രവർത്തിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നാം വളരെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടതായ കാര്യമാണ് നാം ഒരു യുദ്ധം യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിൽ നമുക്ക് ഒരു പോരാട്ടമുണ്ട്. നമുക്ക് ആ പോരാട്ടം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് തന്നതായിരിക്കുന്ന ആ വലിയ വിജയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പോരാടുന്നത്. നമ്മളുടെ പോരാട്ടം നാം തുടർന്നുകൊണ്ടിരിക്കും. അത് വിജയം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്, വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മെ ഒരിക്കലും പിശാചിന്
അവൻ നമ്മുടെ മേൽ ആധിപത്യം നേടാനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മെ അവകാശമാക്കാനായിട്ട് പിശാചിന് ഒരിക്കലും കഴിയില്ല. അത് 100% ഉറപ്പിച്ചോളണം. പക്ഷേ നമ്മുടെ പ്രതിഫലങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ടും അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിശാചിന് കഴിയും എന്നുള്ളത് നാം മനസ്സിലാക്കുകയും അത് ഓർക്കാനായിട്ട് ഇടയാകുകയും ചെയ്യുന്നത് നല്ലതാ. ബോട്ട് ഞാന് സർവായുധ വർഗം എന്നുള്ള വിഷയമാണ്. നമുക്ക് പിശാചിനോട് യുദ്ധം ചെയ്യാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ആ ആയുധമാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ, അതുപോലെ തന്നെ നാം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം തുടങ്ങിയ വാക്യങ്ങളിലെ ഭാഗങ്ങളിൽ നാം അത് വായിക്കുകയുണ്ടായി. ആ നമുക്കുള്ളതായിരിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നദ്ധിയിൽ ശക്തിയുള്ളതായിരിക്കുന്ന ആത്മീയ ആയുധങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് നാം പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ. അതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സത്യം അരക്കി കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക. അത് ആവർത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു വിശ്വാസി സത്യം അരക്കി കെട്ടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഒരു ബലമായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ട്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ആ സത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട, കാത്തു സൂക്ഷിക്കേണ്ടതായ സത്യത്തെക്കുറിച്ചാണ്, സത്യസന്ധതയെക്കുറിച്ചാണ്. ജീവിതത്തിൽ സത്യം കൈമുതലാക്കിയ ഒരു വിശ്വാസിക്ക് പിശാചിന്റെ മുൻപിൽ അത് ഏറ്റവും വലിയതായിരിക്കുന്ന ഒരു ഒരുക്കമാണ്. അത് അവന്റെ പ്രിപ്പയർനെസ് ആണ് കാണിക്കുന്നത്. സത്യസന്ധത എന്ന് പറയുന്നത് അത് ഓണസ്റ്റി, ഇന്റഗ്രിറ്റി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അത് വിശദീകരിച്ച് പറയാനായിട്ട് ഒക്കെ ആവശ്യമുള്ളതാണെങ്കിലും ഇപ്പോൾ അതിന് ശ്രമിക്കുന്നില്ല. 2-ാമത്തേത് നമ്മൾ പറഞ്ഞു, നീതി എന്ന കവചം. ഞാൻ പറഞ്ഞു, നീതി എന്ന കവചം ധരിക്കുക എന്ന് പറയുമ്പോൾ എന്നെയും നിങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ നേരത്തെ തന്നെ പൂർണ്ണമായിട്ടുന്ന നിലയിൽ പകർന്നിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന, ആ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആ നീതീകരണത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. കർത്താവിലൂടെ ലഭിച്ചതായിരിക്കുന്ന നീതീകരണം, ആ നീതി നമ്മുടെ മേൽ, ആ വസ്ത്രം നമുക്ക് നാം ധരിച്ചിട്ടുണ്ട്, നാം ഇപ്പോൾ തന്നെ ധരിച്ചിട്ടുണ്ട്. എന്നാൽ ആ നീതി നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു പകർന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആ നീതി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. നീതിയായിട്ടുള്ള പ്രവർത്തികൾ, നീതിയായിരിക്കുന്ന ഒരു ജീവിതം, കർത്താവിന്റെ മക്കൾ എന്നുള്ള നിലയിൽ വിശ്വാസികളായിരിക്കുന്ന നാം അത് കൈമുതലാക്കി, അത് കവചമാക്കി നമ്മുടെ അനുദിനമുള്ളതായിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ സംരക്ഷണം തരുന്ന, നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് നീതിയായിരിക്കുന്ന പ്രവർത്തികൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും വളരെ പ്രാധാന്യമുള്ളതായിരിക്കുന്ന കാര്യമാണ്. അത് പിശാചിനോടുള്ളതായിരിക്കുന്ന ആ പോരാട്ടത്തിൽ, അല്ലെങ്കിൽ ശത്രുവിനെതിരെ ഉള്ളതായിരിക്കുന്ന പോരാട്ടത്തിൽ നമുക്ക് പ്രതിരോധത്തിന് വേണ്ടിയിട്ട്, ഫോർ അവർ ഡിഫൻസ്, നമുക്ക് പ്രതിരോധിക്കാനായിട്ട് തന്നിട്ടുള്ളതായ ഒരു, അല്ലെങ്കിൽ 2 ആയുധങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 3-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ 15-16 വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ഈ സർവായുധ വർഗം എന്ന് പറയുന്ന ഈ കാര്യത്തെ കുറിച്ച് നാം പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു റോമൻ പട്ടാളക്കാരന്റെ വസ്ത്രത്തോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അവിടെ ചെരുപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഷൂസ് എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ചെരുപ്പ് എന്നുള്ള നിലയിൽ അതിനെ നമുക്ക് സ്വാഭാവികമായിട്ടും ഇന്ന് നാം കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ന് നാം ധരിക്കുന്നത് പോലെയുള്ളതായ ഒരു ഒരു ഷൂസോ അല്ലെങ്കിൽ ബൂട്ട്സോ അതുപോലെയുള്ളതായ കാര്യമൊന്നും അല്ല റോമൻ പട്ടാളക്കാർ ധരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്തുമാകട്ടെ, അത് ചെരുപ്പ് എന്ന് പറഞ്ഞാലും അത് ഷൂസ് എന്ന് ഉപയോഗിച്ചാലും ഏത് തരത്തില് സാൻഡൽസ് എന്ന് ഉപയോഗിച്ചാലും ഒക്കെ അത് പാദരക്ഷ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ ഈ കാല്, കാലിൽ ഒരു ഷൂസ് ധരിക്കുക അല്ലെങ്കിൽ ഒരു ചെരുപ്പ് ധരിക്കുക എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു യുദ്ധഭൂമിയിലുള്ളതായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിപ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം യുദ്ധഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം, യുദ്ധം നടക്കുന്ന സ്ഥലമൊക്കെ അത്ര സുഖകരമായ നിലയിലുള്ള ഒരു മൈതാനത്തോ, അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ന് കാണുന്നത് പോലെയുള്ള സിന്തറ്റിക് ട്രാക്ക് ഉള്ള സ്ഥലങ്ങളിലോ, അല്ലെങ്കിൽ മറ്റുള്ള വളരെ മിനുസമുള്ള പ്രതലത്തിലൊന്നുമല്ല. ഇത് കാട്ടിലും അതുപോലെ തന്നെ മരുഭൂമിയിലും കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ്
അന്നത്തെ കാലഘട്ടത്തിലും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ഏതൊരു സാഹചര്യത്തെയും തരണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നിൽക്കാനായിട്ട് ആ വ്യക്തിക്ക് സഹായകരമാകുന്ന ഒരു കാര്യമാണ് ചെരുപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാദരക്ഷ എന്ന് പറയുന്നത്. അത് ഏറ്റവും ദരിദ്രനായിരിക്കുന്ന ആൾക്ക് പോലും, പ്രത്യേകിച്ച് ഒരു മിഡിൽ ഈസ്റ്റേൺ അല്ലെങ്കിൽ ഈ പൗരസ്ത്യ ദേശം എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലങ്ങളിലൊക്കെ, മധ്യപൂർവ ദേശങ്ങളിലൊക്കെ, ഇത് ഏറ്റവും ദരിദ്രനായിരിക്കുന്ന ആൾക്ക് പോലും നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സാധാരണ നിലയിലുള്ള ജീവൻ കഴിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിപ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ചെരുപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ ചെരുപ്പിനെ പൗലോസ് അപ്പോസ്തലൻ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. സുവിശേഷം അത് മറ്റുള്ളവരോട് പറയാനായിട്ടുള്ള, അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആ ഒരു വലിയ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ ആ ഒരു വലിയ ധർമ്മമാണ് ഒരു ഒരു യുദ്ധമായിട്ട്, യുദ്ധത്തിലുള്ളതായിരിക്കുന്ന ഒരു ആയുധമായിട്ട് ഇവിടെ പറയുന്നത്. നോക്കുക, നാം ഓരോ സമയത്തും കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് സുവിശേഷിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നാം ഒരു വലിയ പോരാട്ടമാണ് നടത്തുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ശത്രുവിനെതിരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ശത്രുവിനോടുള്ള ബന്ധത്തിൽ ആ യുദ്ധത്തിൽ നാം ഏർപ്പെടുമ്പോൾ അവിടെ നമുക്ക് സംരക്ഷണത്തിനായിട്ട് നമ്മുടെ ആ സുരക്ഷയ്ക്കായിട്ട് നാം ഉപയോഗിക്കുന്ന ആ ആയുധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഈ ആയുധത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം. കാരണം ഒരു വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസി, ഏതൊരു വിശ്വാസിയും ആയിക്കോട്ടെ, രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ഒരു ബിലീവർ അല്ലെങ്കിൽ ഒരു വിശ്വാസിയാണെങ്കിൽ, ആ വിശ്വാസി ഏത് സമയത്തും കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ടുള്ള ആ ഒരു ഒരുക്കം ആ വ്യക്തിക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എ ബിലീവർ മസ്റ്റ് ബി പ്രിപ്പയർഡ് ഈച്ച് ഡേ ടു ഷെയർ ദ ഗോസ്പൽ ഓഫ് പീസ് വിത്ത് എ ലോസ്റ്റ് വേൾഡ്. ഈ നഷ്ടപ്പെട്ടതായ ഈ ലോകത്തിൽ, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതായിരിക്കുന്ന, അനേക പാപികളുള്ളതായിരിക്കുന്ന ഈ ലോകത്തിൽ അവരോട് സുവിശേഷം പറയാനായിട്ട് ഒരു വിശ്വാസി ഒരുങ്ങിയിരിക്കണമെന്ന്. ഒരു ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ദ മോസ്റ്റ് വിക്ടോറിയസ് ക്രിസ്ത്യൻ ഈസ് എ വിറ്റ്നസിങ് ക്രിസ്ത്യൻ എന്നാണ്. ദ മോസ്റ്റ് വിക്ടോറിയസ് ക്രിസ്ത്യൻ ഈസ് എ വിറ്റ്നസിങ് ക്രിസ്ത്യൻ. കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുന്ന ഒരു വിശ്വാസിയാണ്, ഒരു ക്രിസ്ത്യാനിയാണ് ഏറ്റവും വിജയശ്രീലാളിതനായ ക്രിസ്ത്യാനി അല്ലെങ്കിൽ വിശ്വാസി എന്ന് പറയുന്നത്. ഹി ഈസ് ദ മോസ്റ്റ് വിക്ടോറിയസ് ക്രിസ്ത്യൻ. ആരാണത്? ദ വൺ ഹു ഈസ് വിറ്റ്നസിങ് ക്രൈസ്റ്റ്, കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുന്നതായ ഒരു വ്യക്തി. ആ വ്യക്തിയെ കുറിച്ച് ഇതൊക്കെ നമുക്ക് പലപ്പോഴും അറിയാവുന്ന കാര്യമാണ്. ആ വ്യക്തി ഈ സമാധാനത്തിന്റെ അല്ലെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെതായിരിക്കുന്ന ചെരുപ്പ് തന്റെ കാലിൽ ധരിക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് യെശയ്യാപ്രവാചകൻ 52:7 പറയുന്നുണ്ട്, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്നാണ്. ഈ സുവിശേഷത്തിൻ്റെതായ ഈ ചെരുപ്പ് കാലിൽ ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് അണിഞ്ഞുകൊണ്ട് അതിനുള്ള ഒരുക്കമുള്ളവരായി ആ വ്യക്തി, ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് പറയാൻ, ആ അവരുടെ ആ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ അത് എത്ര മനോഹരമാണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ജീവിതത്തിന്റെ ആ ഒരു 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 മനോഹരത്വമാണ് അതുകൊണ്ട് വെളിപ്പെടുത്തുന്നത്. ക്രിസ്തീയ ജീവിതം ഏറ്റവും മനോഹരമാക്കുന്നത്, ഏറ്റവും ധന്യമാക്കുന്നത് വാസ്തവത്തിൽ ഈ കർത്താവിനെ കുറിച്ചുള്ളതായ ആ ഒരു കാര്യം മറ്റുള്ളവരോട് പറയുന്ന, എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോഴാണ്. പല ആളുകളും ഈ വാക്കുകൊണ്ട് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാതെ ജീവിതം കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മുമ്പാകെ കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായിട്ട് തീരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജീവിതം കൊണ്ട് കർത്താവിനെ കാണിച്ചു കൊടുക്കുക, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് പരമപ്രധാനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്, അതിന്റെ പ്രാധാന്യം ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരുപക്ഷെ നാളെ നാം അവരോട് അല്ലെങ്കിൽ വേറൊരാള് സുവിശേഷം പറഞ്ഞാൽ, വാക്കുകൊണ്ടുള്ളതായിരിക്കുന്ന സുവിശേഷം അവരോട് പറഞ്ഞാൽ, അത് സ്വീകരിക്കാനായിട്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതം
കണ്ടുകൊണ്ട് ആ വ്യക്തിക്ക് അത് കുറച്ചുകൂടെ ആ സന്ദേശം കുറച്ചുകൂടെ സ്വീകാര്യമായിട്ട് തോന്നിയേക്കാം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ തെളിച്ചു പറയാം. ഒരാള് സുവിശേഷം ഒരു വ്യക്തിയോട് പറയുമ്പോൾ ഈ സുവിശേഷം സ്വീകരിച്ചതായിരിക്കുന്ന വിശ്വാസികളുടെ ജീവിതം കാണുമ്പോൾ ഒരുപക്ഷെ ആ സുവിശേഷത്തെ കൂടുതൽ വിശ്വാസ്യതയോടെ എടുക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ ഒരാളുടെ ജീവിതം കണ്ടുകൊണ്ട് ഒരാൾക്കും രക്ഷിക്കപ്പെടാനായിട്ട് കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ എത്ര ഭംഗിയായിട്ട് ജീവിച്ചാലും എത്ര വളരെ നന്നായിട്ട് എൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയാലും എൻ്റെ ജീവിതം കണ്ടിട്ട് ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശു ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നും ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മരണത്തിൽ വിശ്വസിച്ചാലാണ് ഞാൻ നിത്യമായിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവത്തോടുകൂടെ ആയിത്തീരുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഒരാൾക്കും യേശു ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു, ആ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചാലാണ് ഞാൻ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അത് ആ വ്യക്തി അറിയണം എന്നുണ്ടെങ്കിൽ വാക്കുകൊണ്ട് തന്നെ സുവിശേഷം എന്ന് പറയുന്ന ആ സത്യവചനം ആ വ്യക്തിയുടെ അടുക്കലേക്ക് ചെല്ലണം. അതുകൊണ്ട് സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ ജീവിതം മാതൃകയാക്കി കാണിക്കുക മാത്രമല്ല, അത് അതിനകത്തുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന്റെ പ്രാധാന്യം കുറച്ച് കാണുകയല്ലോ ഞാൻ പറയുന്നത്. സാക്ഷിയില്ലാത്ത ജീവിതം നയിക്കുന്ന ആൾക്കാർ സുവിശേഷം പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്വീകരിക്കില്ല. ജീവിതത്തിൽ ഈ സുവിശേഷത്തിന് ഒരു ഇഫക്റ്റ് ഇല്ലാത്ത ഒരാള് എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം ജീവിതത്തെ സ്വാധീനിക്കാത്തതായ ഒരാള് താൻ അറിയുന്ന ആൾക്കാരുടെ അടുക്കൽ ചെന്ന് സുവിശേഷം പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സ്വീകരിച്ചു എന്ന് വരില്ല. എന്നാൽ ആ സുവിശേഷം നമ്മെ സ്വാധീനിക്കുകയും അപ്പോൾ തന്നെ ആ സുവിശേഷത്തിന്റെ സ്വാധീനം നമ്മിൽ ലഭിച്ചത് നാം പ്രവർത്തികൾ കൊണ്ട് കാണിക്കണം, സ്വാഭാവികമായിട്ടും അത് വേണം. എന്നാൽ അത് വാക്കുകൊണ്ട് വെളിപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. അത് വളരെ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇതൊരു വലിയൊരു പോരാട്ടമായതുകൊണ്ട് നാം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ ശ്രദ്ധ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ കാലങ്ങളിൽ നമുക്കറിയാം വളരെ ഒരു പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. പലപ്പോഴും അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഇപ്പോൾ അത്ര ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നില്ലെന്നുള്ള ഒരു പരാതിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമെങ്കിലും നമുക്ക് വിവിധ മാധ്യമങ്ങളൊക്കെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ കർത്താവ് നമുക്ക് അതിനുള്ള വാതിലൊന്നും അടച്ചു കളഞ്ഞിട്ടില്ല. സുവിശേഷത്തിനുള്ളതായിരിക്കുന്ന വാതിലുകൾ ഒന്ന് അടഞ്ഞാൽ അതിനപ്പുറത്തേക്ക് 10 വാതിൽ ദൈവം കൂടുതലായിട്ട് തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ നാളുകളിലൊക്കെ നമുക്ക് ഏതെല്ലാം നിലകളിലാണ് അതിനുള്ള അവസരം ഉണ്ടായിരുന്നത്, അത് എത്രമാത്രം നമ്മൾ പ്രയോജനപ്പെടുത്തി എന്നുള്ളത് നാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പിശാച് ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന ആളുകളോട് ഒരു വലിയ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പിശാചിന്റെ ഗണത്തിലുള്ളതായിരിക്കുന്ന ആൾക്കാരെ അവിടെ നിന്ന് എടുത്ത് പിശാചിന്റെ പാളയത്തിൽ നിന്നെടുത്ത് ദൈവത്തിന്റെ പാളയത്തിലേക്ക് നാം കൊണ്ടുവരുമ്പോൾ വാസ്തവത്തിൽ പിശാചിന്റെ ശക്തി കുറയുക ചെയ്യുന്നത്. പിശാചിനറിയാം ഒരിക്കലും ഈ വ്യക്തിയെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി അവരെ ഈ സുവിശേഷത്തിന്റെ വെളിച്ചം അവരിലേക്ക് ചെല്ലാതിരിക്കാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന പ്രവൃത്തികളും ചെയ്യും. എന്നാൽ നാം വെളിച്ചം ലഭിച്ചവരായിരിക്കുന്ന നാം അത് മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളത് മാത്രമല്ല, ഈ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സമാധാന സുവിശേഷം എന്നാണ്, ഗോസ്പൽ ഓഫ് പീസ്. ഇത് സമാധാനപരമായിട്ട് സുവിശേഷിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ആരെയും ആക്രമിച്ചും ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പറയുന്നത് പോലെ മതപരിവർത്തനം എന്ന് പറയുന്നതായ ഒരു കാര്യത്തിലേക്ക് അല്ല നമ്മൾ ഏർപ്പെടുന്നത്. ഏതെങ്കിലും നിലയിലുള്ള വ്യാജമായിരിക്കുന്ന വാഗ്ദാനങ്ങൾ കൊടുത്തോ അവരെ മോഹിപ്പിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ഏതെങ്കിലും തരത്തിൽ കർത്താവിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമൊന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുന്നത് ദൈവവചന പ്രകാരം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. സുവിശേഷം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ്. അത് സമാധാനപരമായിട്ടുള്ള നിലയിൽ തന്നെ അറിയിച്ച് അവരെ ആ സമാധാനത്തിലേക്ക് ദൈവത്തിന്റെ സമാധാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് നമ്മുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ഒരു വലിയ ഒരുക്കമായിരിക്കണം, ഒരു ചെരുപ്പാണ് അത്. അത് നമ്മുടെ ജീവിതത്തിലുള്ളതായ ഒരു വലിയ ആയുധമാണ്, പോരാട്ടത്തിനുള്ളതായിരിക്കുന്ന ഒരു വലിയ ആയുധമാണ്. കർത്താവ് ആ വിഷയത്തിനകത്ത് നമ്മളെ സഹായിക്കട്ടെ. ഞാന് ഈ വിഷയം ഓർക്കുമ്പോൾ നമുക്കറിയാം ഓരോ ആളുകൾ മറ്റുള്ള ആളുകളുമായിട്ടൊന്നും താരതമ്യപ്പെടുത്താനായിട്ട് നമ്മൾ പോകണ്ട.
ഒത്തിരി സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായിരിക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തർക്കും ദൈവം ഓരോ തരത്തിലുള്ളതായിരിക്കുന്ന വഴികൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഡി എൽ മൂടിയാണെന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, ഡി എൽ മൂടിയാണെന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, നിങ്ങളുടെ സഭയിൽ എത്ര വിശ്വാസികളുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 300 വിശ്വാസികളുണ്ട്. നിങ്ങളുടെ സഭയിൽ എത്ര സുവിശേഷകന്മാരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 300 സുവിശേഷകന്മാരുണ്ട് എന്ന്. അതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സഭയിലുള്ള എല്ലാ വിശ്വാസികളും അവര് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ് അങ്ങനെയുള്ള വിളി ലഭിച്ചവരാണെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് 300 പേരും എത്ര വിശ്വാസികളുണ്ടോ അത്രയും വിശ്വാസികൾ സുവിശേഷം അറിയിക്കാനായിട്ട് വളരെ തൽപരരായിട്ടുള്ള ആളുകളും വ്യത്യസ്തമായ നിലകളിൽ അവരത് ചെയ്യുന്നവരുമാണ്. ഞാൻ പറയട്ടെ, ഒരുപക്ഷെ സുവിശേഷകന്മാരായിരിക്കുന്ന ആളുകളോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ അയൽപക്കത്തുള്ളതായിരിക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നതായിരിക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ പഠിക്കുന്നതായ ആളുകൾ, അവരോട് കർത്താവിനെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഇതുവരെയും സംഗതിയായിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ സാധിച്ചിട്ടില്ലെങ്കിൽ, ഈ 2021 ഈ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ഈ ഒരു പോരാട്ടത്തിൽ, ഈ ആത്മീയമായിരിക്കുന്ന യുദ്ധത്തിൽ പങ്കുചേർന്ന് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ, പിശാചിനെതിരെ നാം പടപൊരുതുമ്പോൾ, നമ്മുടെ ശത്രുവിനെതിരെ നാം യുദ്ധം നയിക്കുമ്പോൾ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ആയുധമാണ് നമുക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന ആ മഹത്വമാർന്ന അല്ലെങ്കിൽ ആ തേജസിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. അതിന്റെ ശക്തി നിസാരമല്ല. ആ സുവിശേഷം എന്ന് പറയുന്നതായ ആ ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ ദൈവം അയച്ചിരിക്കുന്ന ആ ദൂത് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണവും അല്ലെങ്കിൽ അവന്റെ ജനനം, ജീവിതം, മരണം, അടക്കം, പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ്, രണ്ടാം വരവ് തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നതായ ആ ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അത് ആളുകളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത വരാറുണ്ട്, ഈ ഇദ്ദേഹത്തോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഈ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരൊന്നും വിശ്വസിക്കില്ല എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് നേരത്തെ തന്നിട്ടുണ്ട്. അത് തന്നേക്കുന്നതും പിശാച. നീ അവനോട് പറയണ്ട, അല്ലെങ്കിൽ അവൻ ഭയങ്കര പണക്കാരനാ, അവൻ പണക്കാരനായതുകൊണ്ട് ചിലപ്പോൾ ഇത് സ്വീകരിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അവൻ ഭയങ്കര ദുഷ്ടനാണ്, അവൻ ഭയങ്കര ക്രൂരനാണ്, അല്ലെങ്കിൽ അവൻ ഇന്ന മതത്തിൽപ്പെട്ടവനാ, ഇന്ന വിശ്വാസത്തിൽപ്പെട്ടവനാ, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ സ്വീകരിക്കില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള കുറെ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ചില ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അവനെ ഈ സുവിശേഷം എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളാണ്. ഞാൻ പറയട്ടെ, ഇതിനേക്കാൾ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന വ്യക്തി ഈ ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നു മുടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് നടന്നതായിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ആ പൗലോസ് അപ്പോസ്തലനെ ദൈവ കർത്താവായ യേശു ക്രിസ്തു തന്റെ സ്നേഹത്തിൽ വളരെ സൗമ്യമായി, വളരെ ഹൃദ്യമായി ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഇടപെട്ട് ആ വ്യക്തിയെ ആ കർത്താവിലേക്ക് കൊണ്ടുവന്നത്. വേണ്ട, പൗലോസ് അപ്പോസ്തലന്റെ കാര്യം വിട്. കാര്യം പൗലോസ് അപ്പോസ്തലനെ കർത്താവ് നേരിട്ട് എന്ന് വിളിച്ചത് കൊണ്ടാണ് പൗലോസ് അങ്ങനെ വന്നതെന്ന് പറയാം. എന്നാൽ എത്രയോ കൊലപാതകികളായിരിക്കുന്ന ആളുകൾ, എത്രയോ നിഷ്ഠൂരന്മാരായിരിക്കുന്ന ആളുകൾ, എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു ചുരുക്കം വാക്കുകൾ പറയുകയാണ്, ഞാൻ ഒരിക്കലൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ സുവിശേഷം പറയാനായിട്ട് കടന്നു ചെന്നപ്പോൾ എന്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ സുവിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കരയാനായിട്ട് തുടങ്ങി. അപ്പൊ കരയാനായിട്ട് തുടങ്ങിയ സമയത്ത്, അതുവരെ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ഈ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം കരയാനായിട്ട് തുടങ്ങി. അദ്ദേഹം എന്നോട് ചോദിച്ചു, എത്ര വലിയ പാപിയാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു ക്ഷമിക്കൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എത്ര വലിയ പാപിയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ എത്ര വലിയ പാപം ചെയ്തതായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും കർത്താവ് നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ച് നിങ്ങളോട് ക്ഷമിക്കും, നിങ്ങളെ തന്റെ മകനാക്കി തീർക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് തന്റെ ചരിത്രം പറഞ്ഞു. തന്റെ ചരിത്രം പറഞ്ഞു പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്കൊരല്പം ചെറുതായിട്ട് മാനുഷികമായിട്ടുള്ള നിലയിൽ ഒരു ചെറിയ ഒരു പേടി മനസ്സിനകത്ത് തോന്നി. ഇദ്ദേഹം ഒരു വ്യക്തിയെ കൊന്ന് ജയിലിൽ പോയി മടങ്ങി വന്നതായ ആളാണ്. അപ്പോൾ അത്രയും നേരം വരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്നെങ്കിലും ഇദ്ദേഹം ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയാണെന്നൊക്കെ കേട്ടപ്പോ ചെറിയ ഒരു ആശങ്ക, ഒരു ചെറിയ പേടി മനസ്സിനകത്തുണ്ടായി. എങ്കിലും ആ വ്യക്തിയോട് കർത്താവിന്റെ വചനത്തെ കുറിച്ച് പറഞ്ഞ ആ വ്യക്തി അവിടെ ആ സ്പോട്ടിൽ അവിടെ ഇരുന്നുകൊണ്ട് കണ്ണുനീരോടുകൂടെ കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചു. ആ വ്യക്തി തീർച്ചയായിട്ടും നിത്യതയിലുണ്ടാകും. ഞാൻ പറയട്ടെ, നമ്മള് പലപ്പോഴും ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത്
ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഒരു 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 പശ്ചാത്തലം ഉള്ളതായിരിക്കുന്ന ആളാണ് എന്ന് ഞാൻ നേരത്തെ അറിയാതിരുന്നത് ഒരു കണക്കിന് ഗുണമായി എന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ എനിക്ക് എത്രമാത്രം ഇങ്ങനെ ഞാനൊരു കൊലപാതകിയാണ് എന്നൊക്കെ ഒരുപക്ഷെ ഇദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ സംശയിച്ചേന്. ഇദ്ദേഹം കൊലപാതകിയൊക്കെ ആയിട്ടിരുന്ന ഒരാളാണെങ്കിൽ പിന്നെ ഇദ്ദേഹം ഇതൊന്നും സ്വീകരിക്കാനായിട്ടൊന്നും പോകുന്നില്ല എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ വന്നേ. പക്ഷെ കർത്താവിന്റെ വലിയ കൃപ അവിടെ എല്ലാം വ്യാപരിച്ചു, ദൈവത്തിന്റെ വലിയ കൃപ. നാം ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഒരല്പം ഓപ്പൺ ആയിട്ട് നമുക്ക് വളരെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ കർത്താവ് നമ്മെ ബലപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ലാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ്. ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഇതുപോലെ തന്നെ സൂമിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ മറ്റൊരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിത്യനരകം ഒരു യാഥാർത്ഥ്യമോ എന്നൊരു വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ വന്നു. ആ ക്ലാസ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ നിത്യനരകം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തതായിരിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷാവിധിയാണ്, അത് യാഥാർത്ഥ്യമാണ്. നിത്യമായിരിക്കുന്ന തീച്ചുളയിലേക്കാണ് രക്ഷിക്കപ്പെടാത്തതായിരിക്കുന്ന ആളുകൾ പോകുന്നത്. അവിടെ നിന്ന് ആ നിത്യമായ നരകത്തിൽ പിശാചിനോടും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ തീച്ചുളയിൽ നിന്ന് ആളുകളെ വിടുവിക്കാനായിട്ടുള്ള ആ വലിയ ഉത്തരവാദിത്തമാണ് ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. ഇത് ദൂതന്മാരെയോ അല്ലെങ്കിൽ മറ്റുള്ളതായിരിക്കുന്ന ആളുകളെ ഒന്നും വരമേൽപ്പിച്ചിട്ടില്ല, നമ്മയാണ് ദൈവം അത് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. അത് നാം ഉപയോഗിക്കാതെ ഇരുന്നാൽ, നാം മുഖാന്തരം അല്ലെങ്കിൽ നാം ഇത് പങ്കുവെക്കാതിരുന്നത് ആയ കാരണം നമ്മുടെ മേൽ ചുമത്തിക്കൊണ്ട്, അതായത് ആ വ്യക്തി നരകത്തിൽ പോകാനായിട്ടുള്ള കാരണക്കാരൻ ഞാനാണെന്നുള്ള നിലയിൽ തന്നെയായിരിക്കും. കാരണം ആ വ്യക്തി നരകത്തിലേക്ക് പോകാനായിട്ട് ഉത്തരവാദിയായി തീർന്നത് ഞാൻ ആ വ്യക്തിയോട് സുവിശേഷം പറയാതിരുന്നത് കൊണ്ടാണ് എന്നുള്ള നിലയിലുള്ള ഒരു കുറ്റം ചുമത്തുന്ന നിലയിലേക്ക് ആയിരിക്കും ദൈവം നമ്മോട് ഇടപെടാനായിട്ട് പോകുന്നത്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നാം മുഖാന്തരം ഒരാള് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ വന്നെങ്കിൽ, സ്വർഗത്തിലായാൽ, അത് ഏറെ സന്തോഷത്തിന് കാരണം നൽകുന്ന ഒരു കാര്യമാണ്. ധാരാളം പ്രതിഫലം നമുക്ക് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഓർക്കാനായിട്ട് കഴിയും. ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക, ഇതൊരു ഒരു ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കൂടെ പറയുക. ഞാൻ വ്യക്തിപരമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് ചിന്തിച്ചതായ സമയത്ത് എന്റെ മനസ്സിനകത്ത് കടന്നു വന്നതായിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ മനസ്സിൽ തോന്നിയതായിരിക്കുന്ന എന്റെ മനസ്സിനെ സ്വാധീനിച്ചതായിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്ന ഇതായിരുന്നു. അതായത് ഞാന് രക്ഷിക്കപ്പെട്ട് ഒരു ദിവസം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ ആദ്യമായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നെ വീണ്ടെടുത്ത കർത്താവിനെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമൊന്നുമില്ല. കാരണം അത്രയും അനുഗ്രഹീതമായ, അത്രയും സന്തോഷകരമായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരാനായിട്ട് കാരണമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ വീണ്ടെടുത്തത് കൊണ്ടാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. കർത്താവിനെ കാണാനായിട്ട്, കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. എന്നാൽ രണ്ടാമത് ഞാൻ ആരെ കാണാനായിട്ട് ആഗ്രഹിക്കും എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ രണ്ടാമത് ആരെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഞാൻ നിങ്ങളെ വിചാരിക്കും, അല്ലെങ്കിൽ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എന്റെ ഭാര്യയെ കാണാൻ, അല്ലെങ്കിൽ ഭർത്താവിനെ കാണാനായിട്ട്, മക്കളെ കാണാനായിട്ട്, അപ്പനെ കാണാൻ, അമ്മയെ കാണാൻ എന്നുള്ള ഒത്തിരി ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഉത്തരങ്ങളൊക്കെ ഒരുപക്ഷെ കിട്ടുമായിരിക്കാം. പക്ഷെ എനിക്ക് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആ ഉത്തരം എന്ന് പറയുന്നത് എന്നെ ദൈവോധനം, അഥവാ എന്നോട് സുവിശേഷം ആരാണോ പങ്കുവെച്ച് എന്നെ രക്ഷയിലേക്ക് നയിച്ചത്, ആ വ്യക്തിയെ കാണാനായിരിക്കും ഞാൻ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. കാരണം എന്താണെന്നറിയാമോ, ഈ സ്വർഗത്തിൻ്റെതായ ഈ വലിയ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കാരണക്കാരനായി തീർന്ന, അല്ലെങ്കിൽ അതിന് മുഖാന്തരമായിട്ട് ഭവിച്ചതായിരിക്കുന്ന ആ വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് ആ വ്യക്തിയോട് പറയും, ഹലോ എന്റെ സഹോദര, നിങ്ങൾ എന്നോട് സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് കാരണമായി തീർന്നത്, നിങ്ങളാണ് അതിന് മുഖാന്തരമായി തീർന്നത്, നിങ്ങൾക്ക് എന്നോട് സുവിശേഷം പങ്കുവെക്കാനായിട്ടുള്ള ആ വലിയ മനസ്സുണ്ടായല്ലോ, അങ്ങനെ നിങ്ങൾ എന്നോട് പങ്കുവെച്ചല്ലോ, താങ്കളോട് എനിക്ക് വളരെ നന്ദിയുണ്ട്, താങ്ക് യു ഫോർ ഷെയറിങ് ദ ഗോസ്പൽ വിത്ത് മീ, എന്നോട് നിങ്ങൾ സുവിശേഷം പങ്കുവെച്ചതിന് നന്ദി എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പോയി ആ വ്യക്തിയോട് പറയും. നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അങ്ങനെ നന്ദി പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടാവും. കാരണം നമ്മെ കർത്താവെങ്കിലേക്ക് നടത്തിയത് ഏതെങ്കിലുമൊക്കെ വ്യക്തികളായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ ട്രാക്റ്റിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ മറ്റ് മുഖാന്തരങ്ങളിലൂടെയൊക്കെ ആയിരിക്കും, പക്ഷെ അതിന് മുഖാന്തരമായി തീർന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടുണ്ടാകും. എന്നാൽ എന്റെ ചോദ്യം ഈ സന്ധിയിൽ
നമ്മളോട് ഓരോരുത്തരോട് നിങ്ങളോട് ഓരോരുത്തരോടും ഇതാണ്, നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ നന്ദി പറയാനായിട്ട് ഒരാളുണ്ട്. കാരണം നമ്മെ രക്ഷിച്ചതായിരിക്കുന്ന ആ അല്ലെങ്കിൽ അതിന് മുഖാന്തരമായിട്ട് തീർന്ന ഒരു വ്യക്തിയുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ആരെങ്കിലും ഒരാള് നമ്മുടെ അടുക്കൽ വന്നിട്ട്, നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് സഹോദര അല്ലെങ്കിൽ സഹോദരി നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടാണ് ഞാൻ രക്ഷയിലേക്ക് കടന്നു വരാൻ മുഖാന്തരമായത്, നിങ്ങളത് പറഞ്ഞതാണ് എൻ്റെ ഈ സന്തോഷത്തിന് കാരണം, അതുകൊണ്ട് സഹോദര നന്ദി, സഹോദരി നന്ദി എന്നൊരു വാക്ക് ഒരാൾ നമ്മുടെ അടുക്കൽ വന്ന് പറയാനായിട്ട് ഇടയായി തീർന്നാൽ അത് എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ പറയാനായിട്ട് ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, നാം മുഖാന്തരം സ്വർഗത്തിൽ ആരും എത്തിച്ചേർന്നില്ല, അവിടെ വരുമ്പോ അവിടെ ചെല്ലുമ്പോ ഞാൻ സുവിശേഷം പറഞ്ഞ ഒരാളെ പോലും രക്ഷയിലേക്ക് നടത്തിയില്ല, ആരും വന്ന് എന്റെ അടുത്ത് നന്ദി പറയാനില്ലാത്തതായിരിക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഈ 2020 വരെയുള്ളതായിരിക്കുന്ന കാലം കഴിഞ്ഞുപോയി, 2021 നാം പ്രവേശിച്ചതായ ഈ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചില്ലെങ്കിൽ അതോർത്ത് വ്യസനിച്ചുകൊണ്ടിരിക്കാതെ, അതോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കാതെ ഒരു പുതിയ തീരുമാനമായിട്ട് ഈ ചെരുപ്പെടുത്ത് അണിയാനായിട്ട് ഇന്ന് തന്നെ ഈ സമാധാന സുവിശേഷം അത് കാലിന് ചെരുപ്പാക്കാനായിട്ട് ഒത്തിരി അകലെ പോണ്ട, വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ മിഷണറി ആയിട്ട് ഏതെങ്കിലും ഗോത്രവർഗത്തിന്റെ അടുക്കലേക്ക് ഒന്നും പോകാനായിട്ട് ഇവിടെ ആവശ്യപ്പെടുന്നില്ലല്ലോ. നിന്റെ അയൽവക്കം, നിന്റെ തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്ന ആൾ, നിന്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾ, നിന്റെ തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന അയാൾ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന് സമീപമായി, ആ വ്യക്തിയുടെ ഹൃദയത്തിന് സമീപമായി നമ്മുടെ തൊട്ടടുത്ത് പ്രവർത്തിക്കാനായിട്ട് ശക്തിയുള്ളതായിരിക്കുന്ന ആ വചനമുണ്ട്. ആ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. അത് വളരെ ശക്തിയുള്ളതായിരിക്കുന്ന ഒരു ആയുധമാണ് എന്നുള്ളത് നാം ഓർക്കാനായിട്ട് ഇടവരണം. വിശദീകരിച്ച് പറയാനായിട്ടൊക്കെ ഓരോന്നും ആവശ്യമുള്ളതാണെങ്കിലും അങ്ങനെ പോയാൽ എനിക്ക് ഇന്ന് ഈ ക്ലാസ് തീർക്കാനായിട്ടൊക്കെയല്ല. നാലാമത്തെ കാര്യത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ ആത്മീയ പോരാട്ടത്തോടുള്ള ബന്ധത്തിൽ നമുക്കുള്ളതായിരിക്കുന്ന നാലാമത്തെ ആയുധം എന്ന് പറയുന്നത്, അവിടെ നാം വായിക്കുന്ന എല്ലാറ്റിനും മീത് ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയാണ്, ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. പരിചയ നമുക്കറിയാം, അതും നമുക്കറിയാം തീയമ്പുകൾ അതായത് പ്രതിരോധത്തിനുള്ളതാണ്, ഇറ്റ് ഈസ് എ വെപ്പൺ ഫോർ ഡിഫൻസ്. അത് നമുക്ക് നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ നമുക്ക് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഈ വിശ്വാസം എന്ന് പറയുന്നതായ പരിചയ എടുത്തുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതായിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇത് ദിസ് ഈസ് നോട്ട് സേവിങ് ഫെയ്ത്ത്. ഇത് രക്ഷിക്കുന്നതായ അല്ലെങ്കിൽ നമ്മെ ആ രക്ഷയിലേക്ക് നയിക്കുന്ന ആ വിശ്വാസത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്. നമ്മള് വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ, വേദ പുതിയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ വിശ്വാസം എന്നുള്ള വാക്ക് നാല് അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് രക്ഷിക്കുക എന്നുള്ള വിശ്വാസം, എന്ന് പറഞ്ഞാൽ സേവിങ് ഫെയ്ത്ത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ആ വിശ്വാസം അത് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന വിശ്വാസമാണ്. എന്നാൽ ആ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ആ രക്ഷിക്കുന്ന വിശ്വാസം വന്ന ആ നിമിഷം മുതൽ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു വിശ്വാസമുണ്ട്. അത് സസ്റ്റെയിനിങ് ഫെയ്ത്ത് ആണ്. അത് നിലനിൽക്കുന്നതായ വിശ്വാസമാണ്, ആ വ്യക്തിയെ നിലനിർത്തുന്നതായ വിശ്വാസമാണ്. എന്താണ് ആ വിശ്വാസം? ദൈവത്തിൽ അടിയുറച്ചതായിരിക്കുന്ന ഒരു വിശ്വാസം. ഈ ദൈവം എന്റെ എല്ലാ ആവശ്യത്തിനും മതിയായവനാണ്. എന്റെ ഏതൊരവസ്ഥയിലും ഈ ദൈവം എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായി, എനിക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്നവനായി, എന്റെ ജീവിതത്തിന്റെ സർവവും സമർപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് കൊള്ളാവുന്നവനായി ഈ വ്യക്തി ഉണ്ട് എന്നുള്ള ആ കർത്താവിന്റെ ശക്തിയിലും അവന്റെ എന്താ പറയുന്നത്, അവൻ എന്ന ആ വ്യക്തിയിലുള്ളതായിരിക്കുന്ന വിശ്വാസമാണ്. അവന്റെ വ്യക്തിത്വത്തിൽ, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ പ്രകൃതത്തിലുള്ളതായിരിക്കുന്ന നമ്മുടെ വിശ്വാസം, അതാണ് നിലനിൽക്കുന്ന വിശ്വാസം. വിശ്വാസത്തെ കുറിച്ച് പിന്നെയും പറയുമ്പോൾ നമ്മുടെ ഉപദേശത്തെ കുറിച്ച്, അതായത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അത് ഉപദേശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവിടെ വിശ്വാസം എന്നുള്ളത് ആ ഡോക്ട്രിനാണ്. പിന്നീട് വിശ്വാസം എന്ന് പറയുന്ന ഒരു വരത്തെ കുറിച്ചും പറയുന്നുണ്ട്. ഇങ്ങനെ മൂന്നാല് തരത്തിൽ വിശ്വാസം എന്നുള്ള കാര്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഈ പരിചയ എന്ന് പറയുന്നതായ കാര്യം, ഞാൻ രണ്ടാമത് പറഞ്ഞതായ ആ നിലനിൽക്കുന്ന വിശ്വാസമാണ്. രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വിശ്വാസി രക്ഷിക്കപ്പെടുന്ന ആ സേവിങ് ഫെയ്ത്തിനോട് ചേർന്ന് അന്ന് മുതൽ ആരംഭിക്കുന്ന
രക്ഷിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ ആ വ്യക്തിയിൽ ഈ വിശ്വാസം ഉണ്ടായിരിക്കും. എബ്രായ ലേഖനം 11 അധ്യായം നമ്മൾ വിശ്വാസത്തിന്റെ അധ്യായം എന്ന് പറയുന്നത്, ചാപ്റ്റർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നതായ കാര്യമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ആ 11 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസത്തെ കുറിച്ചല്ല, രക്ഷിക്കപ്പെട്ടവരുടെ വിശ്വാസത്തെ കുറിച്ചാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് 10 അവസാനത്തിൽ എബ്രായ ലേഖനകാരൻ പറയുന്നുണ്ട്. എന്റെ നീതിമാൻ, നീതീകരിക്കപ്പെട്ട, വിശ്വാസിയായ, രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തി വിശ്വാസത്താൽ ജീവിക്കും. അനുദിനമുള്ളതായിരിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ആശ്രയവും സമർപ്പണവും ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തെല്ലാം ഇവിടെ പറയുന്ന പോലെ തീയമ്പുകളോ കൊടുങ്കാറ്റോ പേമാരിയോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളൊക്കെ സംഭവിച്ചാലും കർത്താവിൽ അടിയുറച്ചതായിരിക്കുന്ന വിശ്വാസത്തിൽ നിലനിൽക്കുക, അവന്റെ വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിലുള്ളതായിരിക്കുന്ന അവന്റെ ആശ്രയത്തിൽ നിന്ന് അവന്റെ സാഹചര്യങ്ങൾക്ക് അവനെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അവന്റെ വിശ്വാസത്തിൽ നിന്ന് അവനെ മാറ്റാനായിട്ടോ സാധിക്കാതെ വണ്ണം അടിയുറച്ചതായിരിക്കുന്ന വിശ്വാസം. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും കുലുങ്ങാത്തതായിരിക്കുന്ന വിശ്വാസമാണ് ആ വിശ്വാസം എന്നുള്ളതായിരിക്കുന്ന പരിചയമാണ് ഒരു വിശ്വാസിക്ക് ഈ ദുഷ്ടനോടുള്ള ബന്ധത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ നേരത്തെ തന്നെ ഇതിന്റെ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞു, ഈ വിശ്വാസത്തിന്റെ എതിരാണ് സംശയം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ആകുല ചിന്തകള്, ആശങ്കകള്, ആവലാദികള്, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊന്നും നമ്മെ കീഴ്പ്പെടുത്താനായിട്ട് ഇടയാകരുത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ദേവദാസൻ പറഞ്ഞതായിരിക്കുന്ന ചിന്തയാണ്, അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന കാര്യം ഞാൻ ഇതിനു മുമ്പും ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ആ ചിന്ത എന്നെ വളരെ സ്വാധീനിച്ച ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പിന്നെ ആവർത്തിക്കുക. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം കടന്നു വരുമ്പോ ഞാൻ എന്റെയും ദൈവത്തിന്റെയും മധ്യത്തിലേക്ക് ആ പ്രശ്നത്തെ എടുത്തു വെക്കാറില്ല. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ കാര്യം പറഞ്ഞു എന്നാ. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ഞാൻ എന്റെയും ദൈവത്തിന്റെയും മധ്യത്തിൽ ആ പ്രശ്നം എടുത്തു വെക്കാറില്ല. കാരണം ഞാൻ ദൈവത്തെ നോക്കുമ്പോഴും കാണുന്നത് ആ പ്രശ്നത്തെയാണ്. പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ഞാൻ എന്റെയും ആ പ്രശ്നത്തിന്റെയും നടുവിൽ എന്റെ ദൈവത്തെ എടുത്തു വെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എത്ര മനോഹരമായ ചിന്തയല്ലേ. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ഞാൻ എന്റെയും ആ പ്രശ്നത്തിന്റെയും നടുവിൽ എന്റെ ദൈവത്തെ, എന്റെ വലിയ ദൈവത്തെ എടുത്തു വെക്കും. പിന്നെ ഞാൻ ആ പ്രശ്നത്തെ നോക്കുമ്പോഴും കാണുന്നത് എന്താ, ഞാൻ കാണുന്നത് എന്റെ ദൈവത്തെയാണ്. ഞാൻ പ്രശ്നത്തെ അല്ല കാണുന്നത്, ഞാൻ ദൈവത്തെ കാണുന്നത്. അതാണ് ആ ദൈവത്തെ കാണുമ്പോ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളു. അവനിലുള്ളതായിരിക്കുന്ന വിശ്വാസം, അവൻ കാക്കും, അവൻ സൂക്ഷിക്കും എന്നുള്ളതായ വിശ്വാസമാണ്. ആ വിശ്വാസം ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയില്ല എന്നാണ് എബ്രായ ലേഖനം 11 6 വാക്യത്തിൽ പറയുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഒരു വ്യക്തിക്കും കഴിയില്ല. ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തതായ ഒരു വ്യക്തിക്ക് അഥവാ ദൈവത്തിൽ ആശ്രയിക്കുക, സമ്പൂർണമായി എന്ത് കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ലെന്നുള്ളതായ ആ ഉറപ്പായിട്ടുള്ള ചിന്ത, എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അതിന്റെ മധ്യത്തിൽ തളർന്നു വീണു പോകാതെ, കുലുങ്ങിപ്പോകാതെ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അവൻ ഈ കാര്യങ്ങളെ നോക്കിക്കൊള്ളും എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ഉറപ്പാണ്, ആ വിശ്വാസമാണ് ലോകത്തെ ജയിച്ചതായിരിക്കുന്ന വിശ്വാസം. 1 യോഹന്നാൻ 5 4 പറയുന്നുണ്ട് ലോകത്തെ ജയിച്ചതായിരിക്കുന്ന വിശ്വാസം. എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെല്ലാം തരണം ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കുന്ന ആ വിശ്വാസം എന്ന് പറയുന്നതാണ്, ആ വിശ്വാസമാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ച് വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിൽ എബ്രായ ലേഖനം 11 19 വാക്യത്തിൽ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നതായിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. അത് ഉൽപ്പത്തി പുസ്തകം 22 നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. താൻ സ്നേഹിച്ചതായിരിക്കുന്ന തന്റെ ഏറ്റവും പ്രിയപുത്രനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം അഭിമുഖീകരിക്കുന്നത്. അബ്രഹാം വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, പരാജയപ്പെട്ടു പോയിട്ടൊന്നല്ല, വീണു പോയിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്. അബ്രഹാമിന്
മെസപ്പട്ടോമയിൽ നിന്ന് ദൈവം വിളിച്ചപ്പോ വളരെ ശക്തമായിരിക്കുന്ന വിശ്വാസം തനിക്കുണ്ടായിരുന്നതുകൊണ്ടാണ് വളരെ അനുകൂലമായിരിക്കുന്ന തന്റെ കംഫർട്ട് സോൺ വിട്ട് ഈ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയാതെ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ ഈ അബ്രഹാം അവിടെ നിന്ന് കനാൻ ദേശത്തേക്ക് ദൈവം കാണിച്ചു കൊടുത്തതായിരിക്കുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ കാണിപ്പാനിരിക്കുന്ന ആ സ്ഥലത്ത് വന്നപ്പോ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഇവിടെയാണ് നിന്നെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ച സ്ഥലം, ഇവിടെയാണ് നീ പാർക്കേണ്ടത് എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. പക്ഷെ അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന കാര്യം നിങ്ങൾ നോക്കുക, ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിന്റെ താഴോട്ടുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ വായിച്ചാൽ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അബ്രഹാമിനെ ഈ ദേശം കാണിച്ചു കൊടുത്ത സമയത്ത് ഇവിടെയാണ് നീ താമസിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ അബ്രഹാം അവിടെ താമസിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് ദൈവം ഒരു വലിയ പരീക്ഷ അബ്രഹാമിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു, ഒരു വലിയ പ്രതിസന്ധി. എന്തായിരുന്നതറിയാമോ? ഒരു വലിയ ക്ഷാമം. ആ ക്ഷാമം ജീവിതത്തിൽ വന്നപ്പോ അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? അബ്രഹാം അവിടെ നിന്ന് മിസ്രയീമിലേക്ക് പോയി. അവിടെ അബ്രഹാമിന് ഒരു വലിയ തെറ്റുപറ്റി. അബ്രഹാമിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞാല് അബ്രഹാം വിചാരിച്ചത് ഓ പ്രതിസന്ധിയാണെങ്കിൽ ഇതായിരിക്കില്ല, ഒരുപക്ഷെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം എന്നെ കൊണ്ടുവരാൻ ആഗ്രഹിച്ച സ്ഥലം ഒരുപക്ഷെ ഇതാകില്ല എന്നൊരുപക്ഷെ അബ്രഹാം ചിന്തിച്ചു കാണും. എനിക്കറിയില്ല അബ്രഹാം ചിന്തിച്ചത് എന്താന്നുള്ളത്. പക്ഷേ എന്തായാലും അബ്രഹാം അവിടെ നിന്ന് മിസ്രയീമിലേക്ക് പോയി. അത് വലിയൊരു പരാജയമായിരുന്നു അബ്രഹാമിന്റെ ജീവിതത്തിൽ, വലിയൊരു വീഴ്ചയായിരുന്നു. അതിനെ തുടർന്ന് സംഭവിച്ചത് എന്താന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്, ഞാനത് വായിക്കുന്നില്ല ഇപ്പോ. പിന്നെ അബ്രഹാമിനെ എവിടെയാണോ ദൈവം ആ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചത് അതേ സ്ഥലത്തേക്ക് തന്നെ, അതേ സ്പോട്ടിൽ തന്നെ ദൈവം അബ്രഹാമിനെ തിരിച്ചു കൊണ്ടുവന്നു. ഈ കാര്യത്തോടുള്ള ബന്ധത്തില് ഒരു വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു വ്യാഖ്യാതാവാണ് വാറൻ വേഴ്സ്ബി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ കമന്ററിയിൽ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പലപ്പോഴും കോട്ട് ചെയ്തിട്ടുണ്ട്, ഞാനെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, The will of God will never lead you to a place where the grace of God cannot sustain you. The will of God will not lead you where the grace of God cannot sustain you or the grace of God cannot keep you. എന്താ പറഞ്ഞതിന്റെ ആശയം? ദൈവത്തിന്റെ കൃപയ്ക്ക് നിന്നെ താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ നിന്നെ നിലനിർത്താൻ കഴിയാത്ത ഒരു സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ ഹിതം നിന്നെ അയക്കില്ലെന്നാണ്. The will of God will never lead you where the grace of God cannot keep you. നിന്റെ ജീവിതത്തിൽ ഏതൊരു സ്ഥാനത്തേക്കാണോ ദൈവം നിന്നെ നയിക്കുന്നത്, ആ സ്ഥലത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ദൈവഹിതം ആയിട്ടുള്ള ആ സ്ഥാനത്ത് നീ തുടരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും ദൈവകൃപയ്ക്ക് നിന്നെ താങ്ങാൻ കഴിയുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദൈവകൃപയ്ക്ക് നിന്നെ താങ്ങാൻ കഴിയാത്തതായ ഒരു സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ ഹിതം നിന്നെ അയക്കില്ല. അതുകൊണ്ട് നീ എന്ത് പ്രശ്നത്തിൽ കൂടെ കടന്നു പോയാലും എന്തെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടായാലും ദൈവഹിതമാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്നെ നിലനിർത്താനായിട്ട് ആ സ്ഥാനത്ത് നിന്നെ പുലർത്താനായിട്ട് ദൈവത്തിന് കഴിയും. സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെ മാനുഷികമായിട്ടുള്ള നിലയിലുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വന്നേക്കാം. എം ഇ ചെറിയാൻ സാറിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സാറ് ഇങ്ങനെ മധുരയിലേക്കൊക്കെ കടന്നുപോയി, അവിടെ ചെന്നപ്പോൾ വളരെ പ്രതിസന്ധി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, സാമ്പത്തികമായിട്ടുള്ള കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോ അദ്ദേഹം ഒരല്പം വിഷമമൊക്കെ നേരിട്ട് ഒരു മിഷണറി ആയിരിക്കുന്ന ഒരു ദേവദാസൻ അവിടെ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തോട് പരാതി ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നു, പക്ഷെ ഇവിടെ കടന്നു വന്നിട്ട് ആകപ്പാടെ പ്രയാസവും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെയാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ഈ മിഷണറി ഈ ദേവദാസനോട് എം ഇ ചെറിയാൻ സാറിനോട് ഇങ്ങനെ ചോദിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സാറിനെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത് ആരാ? കർത്താവായ യേശു ക്രിസ്തുവാണ്. സാറിനോട് മധുരയ്ക്ക് വരാൻ പറഞ്ഞത് ആരാണ്? കർത്താവ് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം ഈ മിഷണറി ഈ ചെറിയാൻ സാറിനോട് ചോദിച്ചു, അങ്ങേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഈ വിളിച്ച ആള്, ഈ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആള് അങ്ങേരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. സാർ അവിടെ മുട്ടുകുത്തി എന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. സാർ അവിടെ മുട്ടുകുത്തി, കർത്താവെ നിന്നെ ഞാൻ സംശയിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം,
നീ ഏത് സാഹചര്യത്തിലും എന്നെ പുലർത്താനായിട്ട് മതിയായവനാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. അങ്ങനെ പ്രയാസങ്ങൾ ചിലപ്പോൾ പതറിപ്പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ടെങ്കിലും നാം വീണു പോകാതെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ശക്തിപ്പെട്ടുകൊണ്ട് ഈ വിശ്വാസം എന്നതായിരിക്കുന്ന ഈ പരിച എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. വിശ്വാസത്താലാണ് ഇസ്രായേൽ മക്കൾ എരിഹോ മതില് ഇടിച്ചു കളഞ്ഞത്. അവരുടെ മുൻപിൽ നിന്നതായിരിക്കുന്ന ആ വലിയ കോട്ട മതില് അവര് പൊളിച്ചു കളഞ്ഞത് അല്ലെങ്കിൽ അത് ഇടിഞ്ഞു വീണത് അവരെല്ലാം കൂടെ ഒച്ച ഉണ്ടാക്കിയത് കൊണ്ടല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഇസ്രായേൽ മക്കൾ കുറെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു, അവരെല്ലാം കൂടെ കൂടി അങ്ങ് ശബ്ദമിട്ട് ആർപ്പിട്ടപ്പോ ആ ശബ്ദം കൊണ്ട് ആ എരിഹോ മതിൽ ഇടിഞ്ഞു വീണുന്നാ. അങ്ങനെയാണോ വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നേ? ഇസ്രായേൽ മക്കൾ എല്ലാം കൂടെ ആർപ്പിട്ടപ്പോൾ ആ ശബ്ദം കൊണ്ട് എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. അങ്ങനല്ല എഴുതി വായിക്കുന്നേ. വിശ്വാസത്താൽ, എബ്രായ ലേഖനം 11:33 33-34 വാക്യങ്ങളിൽ അത് വായിക്കുന്നു. വിശ്വാസത്താൽ അവരുടെ മുൻപിൽ കോട്ടകൾ ഇടിഞ്ഞു വീണു. പിശാച് കെട്ടിപ്പൊക്കിയിരിക്കുന്ന എത്ര വലിയ കോട്ടയുമായിക്കോട്ടെ, എത്ര വലിയ മതിലുമായിക്കോട്ടെ, ഒരുപക്ഷെ കടക്കാനായിട്ട് സാധിക്കുമോ എന്ന് സംശയിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ. തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ വലിയ 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 മതിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. അതിനെ ഇടിച്ചു കളയാനായിട്ട് വേറെ സൂത്രപ്പണി ഒന്നും ഇല്ല, വിശ്വാസം കൊണ്ടാണ് അതിനെ ഇടിച്ചു കളയാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മള് 2 കൊരിന്ത്യർ 10 നമ്മൾ വായിച്ചു അല്ലേ, നമ്മുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് അത് ജഡീകങ്ങളല്ല, മറിച്ച് കോട്ടകളെ ഇടിക്കുവാൻ. അവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്. ദൈവത്തിന് വിരോധമായിട്ടല്ലെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിനും ദൈവത്തിന്റെ ചിന്തകൾക്കും വിരോധമായി പൊങ്ങുന്ന എല്ലാത്തിനെയും എല്ലാ സങ്കല്പങ്ങളെയും എല്ലാ ചിന്തകളെയും ഇടിച്ചു കളയുവാൻ വിശ്വാസം എന്നതായിരിക്കുന്ന പരിചയ്ക്ക് കഴിയുമെന്ന. ദുഷ്ടന്റെ തീയമ്പുകൾ അത് എത്ര ശക്തിയുള്ളതും ആയിക്കോട്ടെ, എത്ര പവർഫുൾ ആയിട്ടുള്ളതും ആയിക്കോട്ടെ, വിശ്വാസത്തോടുകൂടെ നിൽക്കാനായിട്ട് കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ ശക്തിയോടെ നിൽക്കാനായിട്ട് കഴിഞ്ഞാൽ കർത്താവ് ആ വിഷയത്തിൽ നമ്മെ സഹായിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. 5 കാര്യം എന്ന് പറയുന്നത് നാം വായിച്ചതായിരിക്കുന്ന ആ ആയുധങ്ങളുടെ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യം എന്നുള്ളത് രക്ഷ എന്ന ശിരസ്ത്രം എന്നുള്ളതാണ്. ഞാൻ ഇവിടെ പിന്നെയും ഒരു കാര്യം ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇവിടെ പലപ്പോഴും നമ്മള് ഇത് വായിച്ചു പോകുമ്പോൾ രക്ഷ എന്ന് പറയുന്ന ആ ശിരസ്ത്രം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ആ രക്ഷ നമുക്ക് വലിയൊരു ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ എന്നാ. രക്ഷ എന്ന ശിരസ്ത്രം എന്ന് പറയുന്നത് നമുക്കുള്ള വലിയൊരു സംരക്ഷണമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഏതാ ആത്മീയമായിട്ട് നമുക്ക് ലഭിച്ചതായിരിക്കുന്ന രക്ഷ, ഞാനത് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു. ആ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനാണ്. കാരണം ആ രക്ഷയിൽ നിന്നുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നേടിത്തന്നതായിരിക്കുന്ന ആ രക്ഷയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും പ്രയോജനമൊന്നുമില്ല. ആ രക്ഷ ഞാൻ പറഞ്ഞല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിലേക്ക് ഞാനും നിങ്ങളും ആയി തീർന്നത് കൊണ്ട് അവിടെ നിന്ന് നമ്മെ പിടിച്ചെടുക്കാനായിട്ട്, അവിടെ നിന്ന് നമ്മെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ശേഷിയൊന്നും അല്ലെങ്കിൽ അതിനുള്ള കഴിവൊന്നും അതിനുള്ള തന്ത്രവും ബുദ്ധിയൊന്നും പിശാചിനില്ല. വെറുതെ അതോർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട. നമ്മുടെ രക്ഷ നഷ്ടപ്പെടുത്തി കളയുക അല്ലെങ്കിൽ ദൈവം നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതായിരിക്കുന്ന ചിന്തയെക്കുറിച്ചൊന്നും ഭാരപ്പെടണ്ട. അതിനുള്ള സാധ്യത അബ്സല്യൂട്ട്ലി സീറോ ആണ്. മനസ്സിലായോ? അത് അബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവിന്റെ കയ്യിലിരിക്കുന്ന നമ്മെ അവിടെ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുന്ന കാര്യം. നമ്മൾ തന്നെ നമുക്കിങ്ങനെ ചില വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു വാക്യമാണല്ലോ, അപ്പൊ നഷ്ടപ്പെട്ടു പോകില്ലേ എന്നൊക്കെ ഉള്ളതായ ചിന്തകളൊക്കെ നമുക്ക് ഒരുപക്ഷെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ഓർത്തു നോക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ മക്കളായിട്ട് തീർന്ന നമ്മെ കർത്താവിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനായിട്ട്, ഇനി അവിടെ നിന്ന് പുറത്തിയാടി പോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധ്യത നമ്മെ സംബന്ധിച്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വളരെ എന്താ പറയുക, ഒരു തരത്തിൽ പറഞ്ഞ ഒരു വലിയ വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ, ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം,
രക്ഷിക്കപ്പെട്ടതായ ആ വ്യക്തിയുടെ രക്ഷ ഭദ്രമാണ് എന്ന് പറയുമ്പോ തന്നെ ഈ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകൾ പാപം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉറപ്പായിട്ടും അവരെ ശിക്ഷിക്കും എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തോണ്ട് ഈ കാര്യങ്ങൾ വിചാരിക്കുന്നത് നല്ലതാ. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ശിക്ഷ കിട്ടിയിരിക്കും. തെറ്റ് ചെയ്ത രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. അത് ഞാൻ ഒരിക്കലും ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാനിത് എന്റെ ചിന്തയെന്നല്ല വചനത്തിൽ നിന്നുകൊണ്ടാ സംസാരിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കിക്കോ. നിങ്ങൾ ശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനകാരനാണ്. ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവവചനമാണ്, ഞാനല്ല. രക്ഷിക്കപ്പെട്ടിട്ട് പാപം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലെ, രക്ഷിക്കപ്പെട്ടിട്ട് ശിക്ഷ കിട്ടില്ല എന്നല്ല. അങ്ങനെ 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 ഉള്ള ഒരു കാര്യമില്ല. മറിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ പറയുകയും നിങ്ങൾ പാപം ചെയ്തിട്ട് നിങ്ങൾക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനൊരർത്ഥയുള്ളൂ, നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നോട് വിരോധം തോന്നരുത്. എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല, വചനം അങ്ങനെ പറയുന്നേ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ നല്ലതാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ് എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോവുകയും എന്നാൽ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ദൈവോധനത്തിനെതിരായിട്ടുള്ള ഒരു നിലയിലാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത്. ദൈവോധനത്തിന്റെ പ്രകാരമാണോ അല്ലെങ്കിൽ ദൈവോധനത്തിലുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് എതിരായിട്ടാണോ എന്റെ ജീവൻ നയിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ അങ്ങനെ ഞാൻ ജീവിച്ചിട്ടും എനിക്ക് ശിക്ഷയൊന്നും കിട്ടുന്നില്ല എന്നാണ് ബോധ്യം വരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് വളരെ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കുന്നതും ഒന്ന് ചിന്തിക്കുന്നതും നല്ലതാ. അപ്പോ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പാപത്തിന് ശിക്ഷ കിട്ടും. എന്നാൽ ആ വ്യക്തിയുടെ രക്ഷ നഷ്ടപ്പെട്ടു പോവുകയല്ല. ആ വ്യക്തിയുടെ രക്ഷ എന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഈ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയതായിരിക്കുന്ന ഒരു രക്ഷയാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇവിടെ ഈ രക്ഷ എന്ന് പറയുന്ന ആ കാര്യം, രക്ഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ഉള്ളതായിരിക്കുന്ന ആ രക്ഷ നമ്മുടെ ശിരസ്ത്രമായിട്ട് ധരിക്കണം എന്ന് പറയുമ്പോൾ ആ രക്ഷ ഒരു വലിയ സംരക്ഷണമാണെന്നുള്ളത് സമ്മതിക്കുമ്പോ തന്നെ ആ രക്ഷയോട് ചേർത്ത് കിട്ടിയിട്ടുള്ളതായ ഒരു കാര്യമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിവക്ഷിക്കുന്നത് എന്നാണ് ഞാന് എന്റെ ചിന്ത. അങ്ങനെയാണ്, ആ ചിന്തയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. കാരണം തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1 തെസലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ നാം ഇതിനോട് ചേർത്ത് വായിക്കണം. വേദപുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ വായിക്കേണ്ടത്, ഓരോ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ചേർത്ത് ചിന്തിക്കേണ്ടത് ആവശ്യമാണല്ലോ. രക്ഷ എന്ന ശിരസ്ത്രം എന്ന് പറയുമ്പോൾ ആ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ആ വ്യക്തിയുടെ രക്ഷയും അതിനകത്ത്, ആ രക്ഷ എന്ന് പറയുന്നത് അതിനകത്തുണ്ട്. എന്നാൽ ആ രക്ഷയോട് കൂടി കിട്ടിയതായിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് നോക്കുക. ഇവിടെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, നാമോ പകലിലുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചം, അവിടെ വിശ്വാസം എന്ന കവചത്തെ കുറിച്ച് പറയുന്നുണ്ട്, സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക എന്നാണ്. ദ ഹോപ്പ് ഓഫ് സാൽവേഷൻ, അവിടെ അതാണ് നാം വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്. ആസ് എ ഹെൽമെറ്റ് ദ ഹോപ്പ് ഓഫ് സാൽവേഷൻ എന്നാണ്, രക്ഷയുടെ പ്രത്യാശ എന്നുള്ളതാണത്. ദ ഹോപ്പ് ഓഫ് സാൽവേഷൻ, രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യാശയാണ് ആ രക്ഷിക്കപ്പെട്ടപ്പോൾ ലഭിച്ചതായിരിക്കുന്ന, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിച്ചതായ ആ ഹോപ്പ്, ആ വിശ്വാസം, പ്രത്യാശ എന്ന് പറയുന്ന ആ പ്രത്യാശയാണ് ആ വ്യക്തിയുടെ ശിരസ്ത്രം എന്ന് പറയുന്നത്. അതൊരു വലിയ ഉറപ്പാണത്, ആ പ്രത്യാശ എന്ന് പറയുന്നത്, ആ ഹോപ്പ് എന്ന് പറയുന്നത്. അവന്റെ മുൻപോട്ടുള്ളതായിരിക്കുന്ന, അതായത് അവന്റെ തുടർന്നുള്ളതായിരിക്കുന്ന ജീവിതത്തോടുള്ള ബന്ധത്തിലും ഭാവി ജീവിതത്തോടുള്ള ബന്ധത്തിലും നിത്യതയോടുള്ള ബന്ധത്തിലും അവന് ലഭിച്ചിരിക്കുന്ന ആ വലിയ പ്രത്യാശ, ആ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ടും ആ പ്രത്യാശയുടെ ആ ഒരു നിറവിലും ആ പ്രത്യാശയുടെ അനുഭവത്തിലും ആ ജീവനുള്ള പ്രത്യാശയുടെ ആ ഒരു എന്താ പറയുന്നത്, ആ അത് ശരിയായിട്ട് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് ഒരു വിശ്വാസിക്ക് പിശാചിന്റെ മുമ്പിലുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയതായിരിക്കുന്ന ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു വലിയ ആയുധം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ആ ജീവനുള്ള പ്രത്യാശ, ആ രക്ഷയുടെ പ്രത്യാശ, ആ രക്ഷയുടെ പ്രത്യാശ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ രക്ഷയുടെ ആ ഒരു ശരിയായിരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് ഇല്ലാത്തതായിരിക്കുന്ന ഒരു വിശ്വാസിക്ക് പിന്നെയും ഈ പിശാചിനോട് എതിരിടാനായിട്ട് കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തെ കുറിച്ച്, അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട്
ദൈവമകനായിട്ട് തീർന്നപ്പോൾ എന്റെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നുവെന്നും എന്റെ ജീവിതത്തിന്റെ സമ്പൂർണമായിരിക്കുന്ന കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു എന്നുള്ളതായ ആ ഒരു ഉറപ്പും ധൈര്യവും എനിക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് പ്രത്യാശയുള്ള, എനിക്ക് എന്ത് ധൈര്യമുള്ള, എനിക്ക് എങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുക? അപ്പൊ രക്ഷയുടെ ആ ഭദ്രത, രക്ഷയുടെ ഉറപ്പെന്ന് പറയുന്നതാണ് നമ്മുടെ ശിരസ്ത്രം എന്ന് പറയുന്നത്. പിശാചിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടാണ് ഈ ഈ പിശാച് കിടന്ന് ഈ കളിക്കുന്നത് മുഴുവൻ. പക്ഷെ എന്റെ രക്ഷയെ തൊട്ട് കളിക്കാനായിട്ട്, എന്റെ ജീവിതത്തിന്റെ നിത്യതയെ തൊട്ട് കളിക്കാനായിട്ട് പിശാചിന് യാതൊരു തരത്തിലും ഒരു സ്വാതന്ത്ര്യവും ദൈവം കൊടുത്തിട്ടില്ല. അതിനുള്ള അവകാശവും അതിനുള്ള ശക്തിയും അവനില്ല. ചില നിലയിൽ നമ്മുടെ രക്ഷയെ, നമ്മുടെ നിത്യതയെ, നമ്മുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചേരാനായിട്ട് പിശാചിന് കഴിയുമെങ്കിലും അത് ഇല്ലാതാക്കി കളയാനായിട്ടോ അല്ലെങ്കിൽ നാം നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കും എന്നുള്ളതായ കാര്യം അതിനെ നഷ്ടപ്പെടുത്തി കളയാനായിട്ടോ പിശാചിന് കഴിയില്ല എന്നുള്ളതാണ് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം. എനിക്ക് ലഭ്യമായ സമയം ഏകദേശം തീരാറായി. രണ്ട് കാര്യങ്ങളൂടെ പറയാനായിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ടതായ രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ അത് ചുരുക്കം വാക്കുകളിൽ പറഞ്ഞു നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആത്മാവിന്റെ വാൾ എന്ന് പറയുന്നതായ കാര്യമാണ്. നമുക്ക് വളരെ പരിചയമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണല്ലോ, ദൈവത്തിന്റെ വചനമാണത്. ആ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് എത്രത്തോളം ശക്തിയുള്ളതാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ വിതയ്ക്കുന്നവന്റെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. ആ വിതയ്ക്കുന്നവന്റെ ഉപമ പറയുമ്പോൾ ആ വഴിയരികെ വീണതായിരിക്കുന്ന വിത്തും അതുപോലെ തന്നെ മുള്ളിന്റെ ഇടയിൽ വീണതായിരിക്കുന്ന വിത്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെയും ആ പിശാചിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഞാൻ ആ വാക്യം പെട്ടെന്നൊന്ന് വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു, ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത് എന്നാണ്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ട ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നുവെങ്കിലും പേരില്ലാതെ ആയാലും അവൻ ക്ഷണികനത്രേ. ഇതെല്ലാം ഈ വചനം ശരിയായിട്ടുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കാനായിട്ട് പിശാച് അത് തടുക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞു, നമ്മുടെ ദൈവവചനത്തിന്റെ ശുശ്രൂഷ തടസ്സപ്പെടുത്താനായിട്ട് പിശാച് പല നിലകളിൽ ശ്രമിക്കാറുണ്ട്. അതൊക്കെ വളരെ നാം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ദൈവവചനം യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാനായിട്ട് തുടങ്ങിയാൽ ഈ ദൈവവചനമാകുന്ന ഈ വാളെടുത്തുകൊണ്ടാണ്, ഈ വാൾ എന്ന് പറയുന്നത് വെട്ടാനുള്ള ആയുധമാണ്. ഇത് സംരക്ഷണത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് ഇത് അങ്ങോട്ട് ആക്രമിക്കാനായിട്ടുള്ള ഒരു ആയുധമാണ്. ആ ആയുധം എടുത്തുകൊണ്ടല്ലേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് പിശാച് വന്നപ്പോ കർത്താവ് ആക്രമിച്ചത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവിനെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കർത്താവ് ആ 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ ഈ പരീക്ഷകൻ അടുത്തു വന്നു, പിശാച് അടുത്തു വന്നു. അടുത്തു വന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കർത്താവ് തിരിച്ച് അവനോട് വലിയ രാജ്യത്ത് അല്ലെങ്കിൽ ദേശത്തിന്റെ ഫിലോസഫിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, വചനത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഓരോ വാക്യങ്ങൾ എടുത്തുകൊണ്ടാണ് പിശാചിനെ അവൻ എതിർപ്പെട്ടത്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് 119-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്നാണ്. പാപം ചെയ്യാനായിട്ട് പിശാച് നമ്മെ പരീക്ഷിക്കുമ്പോൾ, പാപം ചെയ്യാനായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ദൈവത്തിന്റെ വചനമാണ് ആയുധമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുക. അതിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. എത്രമാത്രം, ഞാനൊരു കാര്യം പറയട്ടെ, ഈ യുദ്ധത്തിൽ എത്രമാത്രം ദൈവത്തിന്റെ വചനം എന്നുള്ളതായിരിക്കുന്ന ആ വാള് നാം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഈ വചനം വായിക്കാനായിട്ട് ഇന്ന് സമയമുണ്ടോ? ധ്യാനിക്കാനായിട്ട് സമയമുണ്ടോ? ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എടുത്ത് മൂർച്ച കൂട്ടി ഇതിനെ ഒന്ന് രാഗി അത് ശരിയായിട്ടുള്ള നിലയിൽ ഉപയോഗിക്കാനായിട്ടുള്ള അറിവ് നമുക്കുണ്ടോ? കഴിഞ്ഞ ഒരു വർഷം സത്യം പറഞ്ഞാൽ 2020 നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കാൻ സമയം കിട്ടിയ ഒരു വർഷമായിരുന്നു. അത് നമ്മൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തി? ഈ വാള് നാം എത്രത്തോളം ഉപയോഗിച്ചു? ഈ വാളിന് എത്രമാത്രം മൂർച്ച കൂട്ടി? നാം ദൈവസന്നദ്ധിയിൽ കുറ്റക്കാരായിട്ട് തീരും അത് ഉപയോഗിച്ചില്ലെങ്കിൽ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 7-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അത് വളരെ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യം. 7-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് അത് ആയുധമായിട്ടല്ല പറഞ്ഞിരിക്കുന്നതെങ്കിലും അവിടെ പറയുന്നതായ കാര്യം ആയുധത്തിന്റെ കാര്യം പറയുമ്പോൾ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിനെന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. എന്നാൽ
അത് കഴിഞ്ഞിട്ട് ഉടനെ പൗലോസ് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം, ദൈവവചനം പറയുന്ന ഒരു കാര്യം, പതിനെട്ടാമത്തെ വാക്യത്തിൽ എഫേസ്യർ 6:18, സകല പ്രാർത്ഥനയാലും യാതനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണത സ്ഥിരത കാണിപ്പിനെന്ന. ഒരു ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രയർ ഈസ് ദി അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് ദ ബാറ്റിൽ ഈസ് ഫൗട്ട്. ഈ യുദ്ധം അല്ലെങ്കിൽ ഈ പോരാട്ടം നടക്കുന്ന അന്തരീക്ഷമാണ് അല്ലെങ്കിൽ ആ വലിയ അറ്റ്മോസ്ഫിയർ ആണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ ആത്മാവ്, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് ഈ യുദ്ധമെല്ലാം നടക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. കർത്താവിനോട് കർത്താവിനോടുള്ളതായിരിക്കുന്ന നമ്മുടെ വിശ്വാസം, കർത്താവിനോടുള്ളതായിരിക്കുന്ന നമ്മുടെ ഭക്തി, കർത്താവിലുള്ളതായിരിക്കുന്ന നമ്മുടെ ആശ്രയം, ഇതെല്ലാം കൂടുതലായി ബലപ്പെടാനായിട്ട് നമ്മെ സഹായിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നതായ കാര്യം. അത് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഇല്ല എങ്കിൽ ഇതിലെല്ലാം നമ്മൾ പരാജയപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. തന്റെ ശിഷ്യന്മാര് ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ, കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 11:11 പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചപ്പോ, ഡെലിവർ അസ് ഫ്രം ദ ഈവിൽ വൺ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. പ്രാർത്ഥനയ്ക്കായിട്ട് അത് പ്രാർത്ഥന എന്ന് പറയുന്നതായ കാര്യം അത് ദുഷ്ടങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന വിടുതലിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. മത്തായി 26:41 നാം കാണുന്നുണ്ട്, പരീക്ഷയിൽ കടക്കാതിരിപ്പാനായിട്ട് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന കാര്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിശാച് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ വാസ്തവത്തിൽ അത് അതിൽ കൂടെ കടക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് ഈ പ്രാർത്ഥനയാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. ഞാൻ ഒരു വ്യക്തിയെ ഒരു വാക്കിൽ ഒന്ന് പരിചയ അല്ലെങ്കിൽ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്നിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൊലോസർക്ക് എഴുതിയ ലേഖനം 4:12-13 കൊലോസർ 4:12-13 അവിടെ എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവീകം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു എന്നാണ്. പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ യുദ്ധമാണ്. അത് ഞാൻ പറയാം, അത് മനസ്സിലാകും നിങ്ങൾക്ക്. കാരണം പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണല്ലോ എല്ലാ തരത്തിലുള്ള ചിന്തയും നമ്മുടെ മനസ്സിനകത്തോട്ട് കടന്നു വരുന്നത്, അല്ലെ? ആവശ്യമില്ലാത്ത ചിന്തകളും മറ്റുള്ള വിചാരങ്ങളും ഒക്കെ പ്രാർത്ഥിക്കാൻ എന്തിനു വേണ്ടിയാണ്, ആരാണ് ഈ ചിന്തകൾ കൊണ്ടുവരുന്നത്? ഈ ചിന്തകളെല്ലാം കൊണ്ടുവരുന്നത് പിശാചാണ്, ആ പ്രാർത്ഥനയുടെ ഏകാഗ്രത തടസ്സപ്പെടുത്താനായിട്ട്. ഞാൻ പറയുന്ന ആ ജഡത്തിന്റെ ബലഹീനതയും ദേഹിയുടെ ബലഹീനതയും ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ആ പോരാട്ടങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിലാണ് പോരാടി ജയിക്കേണ്ടത്. അതൊരു വലിയ പോരാട്ടമാണ്. ഇവിടെ പറയുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി, അടുത്ത വാക്യത്തിൽ പറയുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി എന്നാണ്. അയ്യോ, പ്രാർത്ഥന വളരെ പ്രയാസമുള്ളതായിരിക്കുന്ന ഒരു കാര്യം, വളരെ വളരെ പോരാട്ടമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. പിശാചിനെതിരെ പോരാടാനായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് നമുക്ക് ഉപയോഗിക്കാം. ഒരു ലിയോണാർഡ് റാവൻഹിൽ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ദൈവദാസൻ തന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയതായിരിക്കുന്ന ഒരു കോട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ലിയോണാർഡ് റാവൻഹിൽ എന്ന് പറയുന്ന അദ്ദേഹം വളരെ ഒരു പഴയ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ഒരു 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 സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് വായിക്കാം. അത് ഇംഗ്ലീഷിലാണ്, അത് പരിഭാഷപ്പെടുത്താനായിട്ടൊന്നും ഞാൻ ഇപ്പൊ ശ്രമിക്കുന്നില്ല, അതിനുള്ള സമയമില്ല. ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത് കേട്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു 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 കുറിപ്പാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നോ, ഞാനത് വളരെ സാവധാനം പറയാം, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനത് പരിഭാഷപ്പെടുത്തുന്നില്ല, പറഞ്ഞ് അവസാനിപ്പിക്കുക. നോ മാൻ ഈസ് ഗ്രേറ്റർ ദാൻ ഹിസ് പ്രയർ ലൈഫ്. ദ പാസ്റ്റർ ഹു ഈസ് നോട്ട് പ്രേയിങ് ഈസ് പ്ലേയിങ്. ദ പീപ്പിൾ ഹു ആർ നോട്ട് പ്രേയിങ് ആർ സ്ട്രേയിങ്. വി ഹാവ് മെനി ഓർഗനൈസേഴ്സ് ബട്ട് ഫ്യൂ ആഗണൈസേഴ്സ്. Many players and payers, few prayers. Many singers, few clingers. Lot of pastors, few wrestlers. Many fears, few tears. Much fashion, little passion. Many interferers, few intercessors. Many writers, few fighters. എന്നിട്ട് അദ്ദേഹം ഇത്രയും പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാം.
failing here we fail everywhere ee oru kaaryathil naam parajayapettal naam ellayidathum parajayapettu pogum ennaan edhu kaaryathodalla bandhathilana adhegam paranjathariyo prarthanayodalla bandhathila adagonde varum divasangalil yatharth shatru aaranannullathu thirichcharinjathukondu maatram kaaryamayilla yatharth shatru engenaanu yuddham cheynathu എങ്ങനെയാണ് അവൻ എന്നോട് പോരാടുന്നത് മാത്രമല്ല അവനോട് ഞാൻ തിരിച്ചു പോരാടേണ്ടത് എങ്ങനെയാണ് എന്താണ് എനിക്ക് അതിനുവേണ്ടി ദൈവം തന്നിട്ടുള്ളതായിരിക്കുന്ന ആയുധം എങ്ങനെയാണ് ഞാൻ അത് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിജയകരമായ ശത്രുവിനെതിരെയുള്ളതായിരിക്കുന്ന ശക്തമായിരിക്കുന്ന ഒരു പോരാട്ടത്തിൽ ഏർപ്പെടാനായിട്ടും അന്തിമമായിരിക്കുന്ന വിജയം സുനിശ്ചിതമാണ് ഉറപ്പാണ് പക്ഷേ അതിനിടയിൽ ഒരു സ്ഥലത്തും വീണു പോകാനായിട്ട് ഇടയാകാതെ വണ്ണം പൂർണ്ണമായിട്ടും മുഴുവൻ സമയവും എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ പിശാചിനെ നേരിടാനായിട്ട് ശക്തമായി നേരിടാനായിട്ട് നമുക്കിടയാകണം അതിന് ഈ ദൈവത്തിന്റെ സർവായുധവർഗം ഉപയോഗിച്ചുകൊണ്ട് അവനെ എതിരിട്ട് ഇടുവാനും നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ നേരത്തെ വായിച്ചതുപോലെ ദൈവത്തിന് കീഴടങ്ങുവിൻ ദൈവത്തോട് അത് ചേർന്ന് നിൽക്കുവിൻ എന്നാൽ പിശാജ് നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണ് ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിനോട് കൂടുതലായിട്ട് നാം അടുത്തു നിൽക്കുമ്പോൾ പിശാജ് നമ്മെ വിട്ട് ഓടിപ്പോകും നാം പിശാചിനെ ഭയപ്പെടേണ്ടതില്ല മറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ പിശാച് നമ്മെ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും ആ നിലയിലേക്ക് നമ്മുടെ ജീവിതം വരും ദിവസങ്ങളിൽ ബലപ്പെടാനായിട്ട് ഈ ശുശ്രൂഷകളും ഈ ക്ലാസ്സുകളും ഈ ചിന്തകളും നമ്മുടെ ജീവിതത്തെ ധാരാളമായിട്ട് സഹായിക്കട്ടെ അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ ഈ അവസരം തന്നതായിരിക്കുന്ന ഈ ആത്മമിത്രത്തിന്റെ ചുമതലപ്പെട്ടതായിരിക്കുന്ന സഹോദരന്മാരോടുള്ളതായിരിക്കുന്ന നന്ദി ഒരിക്കൽ കൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കർത്താവിന്റെ വലിയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ